ഓരോ നാട്ടിലും ചില പ്രേത കഥകൾ പല നൂറു വർഷമായി പറയപ്പെടുന്നത് സാധാരണമാണ്. അതും ജപ്പാൻ നാട്ടിലെ പ്രേത കഥകൾക്ക് ആരെ കൊണ്ടും ഭയപ്പെടാതിരിക്കാനും സാധിക്കില്ല. അങ്ങനെ ഒരു ഭയങ്കരമായ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് റൊമാനിയ നാട്ടിൽ പറയപ്പെടുന്നതും വിശ്വസിക്കുന്നതുമായ ഒരു ഭയാനകമായ കഥ. ഇതിനെ സ്ട്രിഗോ എന്ന് പറയും. ഈ പേരിന് പല അർത്ഥമുണ്ട്. റൊമാനിയയിൽ ടു സ്ക്രീം എന്നും ലാറ്റിൻ ഈവിൾ എന്നും ഇറ്റാലിയിൽ മന്ത്രവാദി എന്നും ഫ്രഞ്ചിൽ കുഞ്ഞുങ്ങളുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു പക്ഷി, ഇങ്ങനെ പല അർത്ഥം പറയാറുണ്ട്. സ്ട്രിഗോ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ അതൊരു രക്തരക്ഷസാണ്. ഇതിനെ ഡ്രാക്കുള എന്നും പറയും. രക്തരക്ഷസിന്റെ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ആദ്യമായി ഈ രക്തരക്ഷസിനെ വലിയ രീതിയിൽ കൊണ്ടുപോയത്, ചിത്രീകരിച്ചത് അത് ബ്രാം സ്റ്റോക്കർ എഴുതിയ നോവലായ ഡ്രാക്കുളയാണ്. അതിനുശേഷമാണ് ഈ രക്തരക്ഷസുകൾ പ്രശസ്തി നേടാൻ തുടങ്ങിയത്. 1931 മുതൽ ഇന്ന് വരെയും എടുത്ത ഡ്രാക്കുള സിനിമകൾ എല്ലാം തന്നെ ഈ നോവലിനെ അടിസ്ഥാനമാക്കി എടുത്തു എന്നുള്ളത് ഒരു സത്യമാണ്. ഇങ്ങനെ ഒരു വലിയ ആഘാതമുണ്ടാക്കിയ ഡ്രാക്കുള നോവൽ ഈ സ്ട്രിഗോയെ അടിസ്ഥാനമാക്കിയാണ് ബ്രാം സ്റ്റോക്കർ എഴുതിയതെന്നുള്ളതും പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് സ്ട്രിഗോയെക്കുറിച്ച് അറിയാം. റൊമാനിയയിൽ പല നൂറ് വർഷമായി പറയപ്പെടുന്ന ഈ ലെജൻഡ് രാത്രി മാത്രമാണ് പുറത്തേക്ക് വന്ന് രക്തം കുടിക്കുന്നതെന്നും പറയുന്നു. ഇതിനെ മൂന്ന് രീതിയിൽ തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ഇവർ പകലിൽ മനുഷ്യരൂപത്തിലും രാത്രി സമയങ്ങളിൽ അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറാനും കഴിവുള്ളവർ. രണ്ടാമത്തേത്, മരിച്ചുപോയവർ രാത്രി സമയങ്ങളിൽ അവർ കുഴിച്ചിട്ട സ്ഥലങ്ങളിൽ നിന്നും എഴുന്നേറ്റ് സ്ട്രിഗോയായി മാറും. മൂന്നാമത്തേത്, വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന രൂപത്തിലേക്ക് മാറാൻ കഴിവുള്ളവർ. ഇതിൽ മൂന്നാമതായി പറഞ്ഞ സ്ട്രിഗോയാണ് വളരെ ആപത്തെന്നും പറയുന്നു. ഇങ്ങനെയുള്ള രക്തരക്ഷസിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ വെളുത്തുള്ളിയും പല സുഗന്ധ ദ്രവ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്ട്രിഗോയുടെ രൂപം വളരെ ഭയപ്പെടുത്തുന്നതും കയ്യിലെ വിരലുകളിൽ നീളമുള്ള നഖങ്ങളും ഉണ്ടായിരിക്കും. റൊമാനിയ നാട്ടിൽ ഓരോ വർഷത്തിൻ്റെയും നവംബർ 30 സെന്റ് ആൻഡ്രൂസ് ഡേ ആഘോഷിക്കാറുണ്ട്. ആ തീയതി മുതൽ റൊമാനിയയിൽ മഞ്ഞുകാലത്തിന് തുടക്കമാകും. അങ്ങനെയുള്ള സമയത്തെ രാത്രികാലങ്ങളിലാണ് ഒരുപാട് സ്ട്രിഗോയ്സ് പുറത്തു വരുന്നത്. അതിനും കാരണം പറയുന്നുണ്ട്. ഈ തണുപ്പ് കാലങ്ങളിലാണ് സ്ട്രിഗോയ്സിനുള്ളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സെന്റ് ആൻഡ്രൂസ് ഡേ ദിവസം നടക്കുന്ന ഈ ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഏത് സ്ട്രിഗോയാണോ ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് കൂടുതൽ ശല്യവും ആപത്തും കൊടുക്കുന്നത്, ആ സ്ട്രിഗോയായിരിക്കും അടുത്ത ഒരു വർഷം ആ നാട്ടിൽ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഈ സ്ട്രിഗോയ്സ് ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ മുന്നറിയിപ്പ് എന്ന വണ്ണം പല അശുദ്ധ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങുമെന്ന് പറയുന്നു. അതെന്തെന്ന് ചോദിച്ചാൽ, പല ജനങ്ങൾ പെട്ടെന്ന് വിചിത്രമായ രോഗങ്ങൾ വന്ന് മരിക്കും. അതുകൂടാതെ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് വരൾച്ച അല്ലെങ്കിൽ പെട്ടെന്നൊരു വെള്ളപ്പൊക്കം ഇവയൊക്കെ ഉണ്ടാകും. കൂടാതെ സ്ട്രിഗോയ്സിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും, അതിനെങ്ങനെ നശിപ്പിക്കാൻ കഴിയും എന്നുള്ള പല കാര്യങ്ങളും പറയുന്നു ഈ റൊമാനിയ ജനങ്ങൾ. ഒരാൾ സ്ട്രിഗോയാണ് എന്ന് കണ്ടുപിടിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ എല്ലാവരും ജ്ഞാനസ്നാനം എടുക്കും. അങ്ങനെ ജ്ഞാനസ്നാനം എടുക്കാത്ത കുഞ്ഞുങ്ങൾ സ്ട്രിഗോയായി മാറാനുള്ള സാധ്യത ഉണ്ടെന്നും പറയുന്നു. അതുകൂടാതെ നവംബർ 30 രാത്രി സമയത്ത് പുറത്തേക്ക് പോകുന്ന എല്ലാവരും തീർച്ചയായും സ്ട്രിഗോയ്സ് ആയിരിക്കുമെന്നും പറയുന്നു. ഇതുകൂടാതെ ഒരാൾ സ്വാഭാവികമായി മരിക്കാതെ അപകടം മൂലമോ രോഗം മൂലമോ മരിക്കുകയാണെങ്കിൽ അവരും സ്ട്രിഗോയായി മാറുമെന്നും പറയുന്നു. കൂടാതെ വെളുത്തുള്ളി കഴിക്കാത്തവരും ഈ ഗന്ധമൊന്നും ഇഷ്ടമില്ലാത്തവരും സ്ട്രിഗോയ്സ് ആയിരിക്കും എന്നും പറയുന്നു. റൊമാനിയ ജനങ്ങൾ ഈ സ്ട്രിഗോയെ എങ്ങനെ കൊല്ലണം എന്നുള്ളതിനും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനമായി, ഈ സ്ട്രിഗോയുടെ ഹൃദയത്തിൽ വളരെ മൂർച്ചയുള്ള മരക്കട്ട അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ള കത്തി കൊണ്ട് കുത്തുന്നത് വഴി ഈ സ്ട്രിഗോയ്സ് മരിക്കുമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ആയുധങ്ങളാണ് വാമ്പയേഴ്സിനെ കൊല്ലാൻ ഉപയോഗിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുകൂടാതെ ഒരാൾ സ്ട്രിഗോയായി മാറി എന്നുള്ളത് അറിഞ്ഞാലുടൻ അയാൾ മരിച്ച സമയത്ത് എവിടെയാണോ കൊണ്ട് അടക്കം ചെയ്തത് അവിടെ നിന്ന് ആ ശരീരം പുറത്തേക്കെടുത്ത് അത് എരിച്ചു കളയണം. അല്ലെങ്കിൽ വളരെ ഷാർപ്പായ ഒരു വുഡൻ പീസ് അവരുടെ ഹൃദയത്തിൽ കുത്തിയിറക്കും. അതുമല്ലെങ്കിൽ അവരുടെ മുഖം തറയെ നോക്കിയതുപോലെ വച്ച് അടക്കം ചെയ്യും.
ഇതെല്ലാം സ്ട്രിഗോയിസിനെ നശിപ്പിക്കാനുള്ള മാർഗമായി പറയുന്നു. എന്നാൽ ഈ സ്ട്രിഗോയിസിനെ നശിപ്പിക്കുന്നതിനെക്കാട്ടിലും അവരിൽ നിന്നും സുരക്ഷിതരായിരിക്കുന്നതാണ് നല്ലതെന്നും പലരും ചിന്തിക്കുന്നു. അതിനായിട്ട് ഈ വെളുത്തുള്ളി, സുഗന്ധദ്രവ്യങ്ങൾ, ഇതെല്ലാം റൊമാനിയിൽ താമസിക്കുന്ന ജനങ്ങൾ അവരുടെ വീട്ടിൽ അധികമായി തന്നെ വെച്ചിട്ടുണ്ട്. അതും നവംബർ മാസം 30-ാം തീയതി. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കും. ഇതൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് തന്നെ പറയാം. ഇപ്പോഴും ഈ വാമ്പയേഴ്സിനെ കുറിച്ച്, അതായത് രക്തരക്ഷസനെ കുറിച്ചുള്ള ഭയം റൊമാനിയ ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിൽ തന്നെയുണ്ട്. ആ ഭയത്തെ അധികമാക്കുന്ന രീതിയിൽ പല സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. 2003 നടന്ന് വലിയ രീതിയിൽ സംസാരിക്കപ്പെട്ട ഒരു സംഭവം അതെന്തെന്ന് ചോദിച്ചാൽ, 2003 ക്രിസ്മസിന് മുൻപ് പെട്രോഡ്രോമ എന്ന ഒരു 73 വയസ്സുള്ളയാൾ മരിച്ചു. അയാളെ അടക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ 2004 മരിച്ചുപോയ പെട്രോഡ്രോമ തന്നെ വന്ന് കണ്ടതായി അവരുടെ ബന്ധു ഒരാൾ പറഞ്ഞു. ഉടൻ തന്നെ ഭയന്നുപോയ അവരുടെ കുടുംബം പെട്രോഡ്രോമയെ അടക്കം ചെയ്ത ശരീരം പുറത്തേക്കെടുത്ത് എരിച്ചു കളഞ്ഞു. ഇത് പുറത്തറിഞ്ഞ ഉടനെ അത് വലിയ ചർച്ചാ വിഷയമായി. റൊമാനിയ ഗവൺമെന്റ് ആ കുടുംബത്തിന് തടവ് ശിക്ഷ പോലും കൊടുത്തു. കൂടാതെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വീണ്ടും നടക്കാതിരിക്കാനായി റൊമാനിയയിൽ പല നിയമങ്ങളും കൊണ്ടുവന്നു. ഇതിനുശേഷം പല രീതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അതൊരു പക്ഷെ മറക്കപ്പെട്ടിട്ടുണ്ടാകും എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സ്ട്രിഗോയിസിനെ കുറിച്ചുള്ള ഭയം റൊമാനിയയിലെ ജനങ്ങൾക്കിടയിലുണ്ട്. ഇങ്ങനെയുള്ള പ്രേതങ്ങൾ സത്യത്തിൽ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, അതൊക്കെ വിശ്വസിക്കുന്നത് ഓരോരുത്തരുടെ താല്പര്യമാണ്. എന്നാൽ ഇതിന് നമ്മളൊരു കഥ എന്ന് പറഞ്ഞാലും റൊമാനിയയിലെ ജനങ്ങളുടെ മനസ്സിൽ ഇത് വലിയൊരു ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ആ ജനങ്ങൾ ഭയപ്പെടുന്നത് കണ്ടാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടാകണം, അത് കാലപ്പോക്കിൽ ഒരു കഥയായി മാറിയിട്ടുണ്ടാകും എന്നും പറയാം. ഈ റൊമാനിയ ലെജൻഡായ സ്ട്രിഗോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? രക്തരക്ഷസ്, വാമ്പയേഴ്സ്, ഇതെല്ലാം കഥകളിൽ മാത്രമുള്ള ഒരു സാങ്കല്പിക കഥാപാത്രമാണോ, അല്ലെങ്കിൽ ഏതോ ഒരു കാലത്ത് ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന പ്രേതങ്ങളായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.